നാവായിക്കുളത്ത് വയൽ നികത്തൽ വ്യാപകമാകുന്നു. കുടവൂർ കോട്ടൂർ പണം ഏല ഏതാണ്ട് നികത്തിക്കഴിഞ്ഞു. ഇവിടെ നെൽകൃഷിക്ക് മരണമണി മുഴങ്ങുന്നു. നാവായിക്കുളം കുടവൂർ കോട്ടൂർ കുണം ഏലയാണ് വ്യാപകമായി നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 30 ഏക്കറിൽ വ്യാപിച്ചു കിടന്ന വയൽ ഇപ്പോൾ 4 ചുരുങ്ങിയിരിക്കുന്നു. ഇവിടെ അനുദിനം വയൽ നികത്തപ്പെടുകയാണ്. കാലാപ്രായമായി നികന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നിലരാതെ ഉള്ള ഒരു 5 ഏക്കറിനകത്തുള്ള നിലങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള കംപ്ലീറ്റ് നിലവും വന്നു കഴിഞ്ഞ് 100 ഏക്കറിന്. ഇപ്പോഴത്തെ ഈ നിലത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഇവിടെ 1,00,000 രൂപ വരെ ഇവിടെ വില കടക്കുന്നുണ്ട്. നിലത്തിന് മാത്രമേ ഈ മണ്ണിട്ട തട്ടിന് 1,00,000 രൂപ വരെ ഇപ്പോൾ വിലയുള്ളൂ. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കംപ്ലീറ്റ് ഇതുപോലെ വന്ന് നടന്നു വന്നിരിക്കുന്നത്. തട്ടുപാലം മുതൽ മടന്തപ്പച്ച വരെ ഉണ്ടായിരുന്ന നീർച്ചാലുകൾ മിക്കതും മണ്ണിനടിയിലായിരിക്കുന്നു. ഇതുമൂലം ശേഷിക്കുന്ന നീർച്ചാലുകൾ വേനൽ എത്തും മുമ്പ് തന്നെ വരണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ ഏല എല്ലാം നികത്തി വന്നപ്പോൾ 10-30 കിലോമീറ്റർ മോളിലോട്ട് നികത്തി വന്നപ്പോഴാണ് ഈ തോട് പറ്റിയത്. എല്ലാവരും കൊണ്ടുവന്ന റബ്ബർ കടുകയും തെങ്ങ് കടുകയും ബാക്കിയുള്ളതുകൊണ്ടാണ് ഈ തോട് പറ്റിയത്. അല്ല, ഇന്നതുവരെ ഇത് പറ്റിയിട്ടില്ല. കണ്ണാത്താ ദൂരത്തോളം വ്യാപിച്ചു കിടന്ന ഹരിതാപകൾ ചുരുങ്ങിയ കാലം കൊണ്ട് മൺകൂനകളായി മാറി. ഭൂമാഭ്യാസ സംഘങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വയൽ വാങ്ങി നികത്തുന്നു. പിന്നീട് വീട് നിർമ്മിക്കുന്നതിനായി ഇവ വൻവിലയ്ക്ക് നൽകുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും റവന്യൂ അധികാരികളും ഇതിന് കൂട്ടുനിൽക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഒരു കാലത്ത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊന്ന് കാച്ചിരുന്ന പാടശ. നാവായിക്കുളത്ത് നെൽകൃഷിക്ക് മരണമണി മുഴങ്ങുകയാണ്. എ സി വി ന്യൂസ്, ആറ്റിങ്ങൽ.